മക്കൾ എപ്പോഴും ലാപ്പിലും ഗെയിമിലും ആണ്. മാതാപിതാക്കന്മാരുടെ പ്രധാന ടെൻഷൻ മക്കളുടെ പഠനം സംബന്ധമായിട്ടാണ്. അവർ നന്നായി പഠിക്കുന്നുണ്ടോ? അവർ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ആവശ്യത്തിന് ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ടോ? അതോ കുട്ടികളെ വീട്ടിലെത്തിയാൽ മൊബൈലിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ടി വിയുടെ മുമ്പിലും ഒക്കെയായി സമയം കളയുകയാണോ? ഇങ്ങനെ ഓരോ ടെൻഷൻ. നമുക്കറിയാം, നന്നായി പഠിച്ചില്ല എങ്കിൽ, കുട്ടികൾ നന്നായി പഠിച്ചില്ല എങ്കിൽ നാളെ അവരുടെ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി മാറും. ഇത് കൃത്യമായി തിരിച്ചറിയുന്നവരാണ് മാതാപിതാക്കന്മാർ. ആയതിനാൽ മക്കളുടെ പഠന കാര്യങ്ങളിൽ പേരൻസ് ഏറെ ശ്രദ്ധിക്കുന്നു. ഇനി അധ്യാപകരുടെ കാര്യത്തിലേക്ക് കൂടിയെടുക്കാം. കുട്ടികള് ക്ലാസ്സിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്നില്ല എങ്കിൽ സ്കൂളിൻ്റെ ഇമേജിന് കോട്ടം തട്ടപ്പെടും. സ്കൂളിൻ്റെ ഇമേജ് പോകും. സ്കൂളിൻ്റെ ഇമേജ് പോകുക എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ ഇമേജും പോകും. അധ്യാപകരുടെ ഇമേജ് മാത്രമല്ല, ചിലപ്പോൾ പണിയും പോകും. അപ്പോൾ തങ്ങളുടെ പണി തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി എത്ര കഠിനമായി അധ്വാനിച്ചിട്ടാണെങ്കിലും കുട്ടികളെ ജയിപ്പിച്ചെടുക്കുക എന്നത് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്, കർത്തവ്യമാണ്. ആയതിനാൽ ഇന്ന് അധ്യാപകർ നന്നായി ശ്രദ്ധിക്കുന്നു. പണ്ട് നമ്മൾ അധിക്ഷേപിച്ചൊക്കെ പറയുമായിരുന്നു, ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. ആ കാലമൊക്കെ മാറി. അധ്യാപകർ ഇന്ന് വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ്. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. ഇത് ഒരു പ്രൈവറ്റ് സ്കൂളാണെങ്കിലും ഒരു എയ്ഡഡ് സ്കൂളാണെങ്കിലും ഗവൺമെന്റ് സ്കൂളാണെങ്കിലും ഒക്കെ ഇത് കറക്റ്റാണ്, കൃത്യമാണ്. അധ്യാപകർ കുട്ടികളോട് വലിയ കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത പുലർത്തുന്നവരാണ്. ഇത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ അധ്യാപകരെ വളരെ ആത്മാർത്ഥമായി പഠിപ്പിച്ചു വിട്ടിട്ട് ഈ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് അവിടെ മൊബൈല്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടെലിവിഷൻ തുടങ്ങിയ ഇലക്ട്രോണിക് മീഡിയകളുടെ മുമ്പിലേക്ക് മാറുമ്പോൾ അത് മാതാപിതാക്കന്മാരെ സംബന്ധിച്ചും വലിയ ടെൻഷനാണ്. വളരെ രസകരമായി പറഞ്ഞാൽ, ഒരു പേരന്റ് അധ്യാപകനോട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ അവൻ എപ്പോഴും ടി വിയുടെ മുമ്പിലാണ്. ഇത് പേരന്റ് കുട്ടിയെക്കുറിച്ചുള്ള പരാതി അധ്യാപകനോട് പറഞ്ഞാണ്. ഇത് കേട്ടിട്ട് പകുതി ദേഷ്യം വന്ന അധ്യാപകൻ, പകുതി രസികനായ അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ടി വി ഓഫ് ചെയ്ത് തരാം. കാര്യം മനസ്സിലായല്ലോ. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പേരൻസ് അല്ലേ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ പഠന കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ആണ്. അത് പരാതിയായിട്ട് സ്കൂളിൽ ചെന്ന് അധ്യാപകരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓർക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഏതാണ്ട് ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. മിക്കവാറും വീടുകളിൽ എല്ലാം ടി വി ഉണ്ട്, മൊബൈലെങ്കിലും ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ലാപ്ടോപ്പുണ്ട് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം വീട്ടിലുണ്ട്. ഇതിന് പുറമെ കേബിൾ കണക്ഷൻ, നെറ്റ് കണക്ഷൻ, ചാനൽ കണക്ഷൻ, ഡിഷിൻ്റെ കണക്ഷൻ, അങ്ങനെ പലതും വേറെ. ഇതൊന്നും ഒരു അധ്യാപകനായിട്ട് വാങ്ങിച്ച് കൊടുത്തതല്ല, പേരൻസ് തന്നെ വീട്ടിൽ വാങ്ങിച്ച് കുട്ടികൾക്ക് നൽകിയതാണ്. ഒരുപക്ഷെ അവർ ശരം പിടിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യബോധം പറഞ്ഞത് കൊണ്ടായിരിക്കാം. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് വിലപിടിപ്പുള്ള മൊബൈൽ വേണമെന്ന് കുട്ടി പറഞ്ഞേക്കണം.
അപ്പോൾ അവന് 15,000 20,000 ഇനി അതിനും മുകളിൽ വിലയുള്ള മൊബൈൽ മോന് പഠിക്കണ്ടേ മോൾക്ക് പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തത് ആകാം. പക്ഷേ അത് കുട്ടി ദുരുപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. കുട്ടി ദുരുപയോഗിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അത് വാങ്ങിച്ച് നൽകിയത്, പക്ഷെ കുട്ടിയുടെ അത് ദുരുപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് വീട്ടില് ആവശ്യമുള്ള പരിമിതമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ പഠനത്തിന് തടസ്സം ഉണ്ടാകരുത്. കുട്ടികൾ പഠിക്കുന്നില്ല, മക്കൾ വീട്ടിൽ വന്നാൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് അധ്യാപകരുടെ അടുക്കലേക്ക് പരാതിയുമായി പോകുന്നതിൽ അർത്ഥമില്ല. ഇനി പക്ഷേ പേരൻസ് തന്നെ ഇത്തരം മീഡിയകളുടെ മുമ്പിൽ അഡിക്റ്റ് ആയിരിക്കും, എന്നിട്ടാണ് ഒരു പക്ഷേ കുട്ടികളെ കുറിച്ച് പരാതി പറയുക. എന്തായാലും രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും വീട്ടിലുണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഇതൊന്നും അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കുട്ടികൾ ദുരുപയോഗിക്കുന്നു എന്ന് തോന്നിയാൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അതിനെ കട്ട് ചെയ്യുകയോ ചെയ്യാൻ മടിക്കരുത്.